Hi, hello, assalamu alaikum, welcome back. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ റമളാൻ ഏയിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ട്ടോ. അപ്പോൾ റമളാൻ ഏയിനെ നമ്മളെ വീട്ടിലെ നോമ്പ് തുറപ്പിലായിരുന്നു. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ഗെയ്സ് നമ്മളൊന്ന് നോമ്പറപ്പിക്കലായതുകൊണ്ട് രാവിലെ തന്നെ പത്തിരിപ്പണി ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ കുഴച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഇത് ചുട്ടെടുക്കുമൊക്കെ വേണം. അപ്പോൾ കുറച്ചധികം സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പത്തിരിപ്പണി തുടങ്ങിയേക്കാണ്. അപ്പോൾ ഇതാ താത്തയും ഇമ്മയും കൂടിയാണ് കേട്ടോ പത്തിരിപ്പണിയൊക്കെ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോരോ പണിയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാവരും എടുക്കുന്നതും ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റണില്ല കേട്ടോ, കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാറില്ലേ. അപ്പോൾ എല്ലാവരും ഓരോരോ പണിയിലായതുകൊണ്ട് കിട്ടിയതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇമ്മ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പത്തിരിപ്പണിയൊക്കെ ഏകദേശം ഇങ്ങനെ തീരാനായിട്ടുണ്ട് കേട്ടോ, രണ്ടാളും കൂടി എടുത്തതുകൊണ്ട്. അപ്പോൾ ഇതാ ഇമ്മ പത്തിരിയൊക്കെ പ്രസ്സിലമർത്തിയിട്ട് ഇങ്ങനെ പത്രത്തിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ആ ചെമ്പിൽ കണ്ടതൊക്കെ പത്തിരി ഉണ്ടാക്കിയിരിക്കാനുള്ളതാണ് കേട്ടോ. ഇമ്മ ഇതാ ആയതായത് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങാനേ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും താത്തയും കൂടി. അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും ഉമ്മ അത്രയും ചുട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചെന്നേ ഉള്ളൂ കേട്ടോ ചൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പത്തിരിപ്പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മാൻ്റെ പത്തിരിപ്പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കറി വെക്കാനായിട്ട് താത്ത ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞേക്കിന് താത്ത പിന്നെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ സവാളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെയാണ് കട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇതാ നമ്മളെ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗെയ്സ് നമ്മൾ വേറെ പണിയിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും താത്ത ഇവിടെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളമ്മാൻ്റെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിയും പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയെല്ലാ പരിപാടിയും നോക്കട്ടെ. പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരോ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇവിടെ ഓരോന്നും ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ വേഗമാവുമല്ലോ. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ കെൻസുവിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓരോ ഓരോ സാധനങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ടൈം ആകുമ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഞാൻ ഫ്രൂട്ട്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ നാത്തൂന് ഇവിടെ തരിക്കഞ്ഞി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തരിക്കഞ്ഞി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേട്ടോ നമ്മളെ ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നാത്തൂൻ്റെ അടിപൊളി നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുള്ള ഏകദേശം സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ജ്യൂസുകളൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ പൊരിക്കടികളൊന്നും ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ നോമ്പ് തുറക്കാനുള്ള ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ടേബിൾ മക്ക് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ എന്നിട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം. ഇനി എല്ലാവരും നോമ്പൊക്കെ ഒന്ന് തുറക്കട്ടെ. അപ്പോൾ നമ്മളിന്ന് നോമ്പ് തുറ ഉണ്ടാക്കുന്നത് നമ്മൾ താത്താൻ്റെ മോളിയും മരുമോനിയാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഫുഡൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് കിച്ചണിൽ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.